നമസ്കാരം. മാക്സ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സഗാൻ ഇർമക് സംവിധാനം ചെയ്ത് 2005 പുറത്തിറങ്ങിയ വളരെ പ്രശസ്തമായ ഒരു ടർക്കിഷ് ചിത്രമാണ് മൈ ഫാദർ ആൻഡ് മൈ സൺ. വളരെ വലിയ വിജയമായിരുന്നു ഈ ചിത്രം. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മൈ ഫാദർ ആൻഡ് മൈ സൺ എന്ന വളരെ മനോഹരമായിട്ടുള്ള ചിത്രം നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തീർച്ചയായും കണ്ടിരിക്കണം. കുടുംബ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരി, സഹോദരങ്ങൾ എന്നീ ബന്ധങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് നമ്മുടെയെല്ലാം ജീവിതചര്യകൾ. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ചിത്രമായിരിക്കും മൈ ഫാദർ ആൻഡ് മൈ സൺ. ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, 1980s തുർക്കിയിൽ പട്ടാള അട്ടിമറിയിലൂടെ ജനാധിപത്യം തകരുന്നു. ഈ സമയത്ത് ഇസ്താംബൂളിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്തു വരികയാണ് സാദിഖ്. അദ്ദേഹം ഒരു ജനാധിപത്യ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൽ നിന്ന് വളരെയധികം എതിർപ്പുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന ഒരു ഷോക്ക്. ഇതിനെ തുടർന്ന് 4-5 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം തൻ്റെ മകനെയും കൂട്ടി തൻ്റെ സ്വദേശമായ ഗ്രാമപ്രദേശത്തേക്ക് തിരിച്ചു പോകുന്നു. അവിടെ എത്തി തൻ്റെ മകനെ അവിടെ തൻ്റെ പിണങ്ങിക്കഴിയുന്ന പിതാവിനെ ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് സാദിഖ് ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. അവിടെ എത്തി എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ കഥ. 1980s ഈ കഥ നടക്കുന്നത്. ചിത്രത്തിൻ്റെ ആരംഭത്തിൽ കാണിക്കുന്ന നായകനായ സാദിഖ്, അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. മദ്യപിച്ചിട്ടുണ്ട്. വളരെ വിഷമിച്ച് അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വന്നു ചേരുന്നു. വീട്ടിൽ അദ്ദേഹത്തെ കാത്ത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെ കിടന്നുറങ്ങുന്നു. അന്ന് രാത്രി സാദിഖിൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന അനുഭവപ്പെടുന്നു. തുർക്കിയിൽ പട്ടാള അട്ടിമറി നടന്നത് മൂലം ആ സമയത്ത് കർഫ്യൂവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു 4 നില മുകളിലായുള്ള ഫ്ലാറ്റിലാണ് ഇവർ താമസിക്കുന്നത്. കടുത്ത വേദന. പുലർച്ചെ സാദിഖിൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് സാദിഖ് ഭാര്യയെയും കൂട്ടി വല്ലവിധേന ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതൊന്നും നടക്കുന്നില്ല. വണ്ടി വിളിക്കണം, ആംബുലൻസ് നമ്പർ നോക്കുന്നുണ്ട്, ഫോൺ വിളിച്ചിട്ടൊന്നും അതൊന്നും ശരിയാകുന്നില്ല. അങ്ങനെ ഭാര്യയെയും കൂട്ടി 4 നിലയ്ക്ക് താഴെ എത്തി റോഡിലേക്ക് എത്തി വളരെ ബുദ്ധിമുട്ടി തന്നെ ഒറ്റയടി വെച്ച് നടന്ന് സാദിഖും ഭാര്യയും ഹൈവേയിലേക്ക് എത്തുന്നു. സാദിഖ് ഒച്ചയിട്ട് വിളിക്കുന്നുണ്ട്, ആരെങ്കിലും വായോ, സഹായിക്കണമേ എന്നൊക്കെ. പക്ഷേ ആരും തന്നെ ഇല്ല. ഏകദേശം ഒരു 2-3 മണിക്ക് ആയിട്ടുണ്ട് പുലർച്ചെ. വളരെ ഭീകര സീനുകളാണ് അതൊക്കെ. പ്രസവവേദന കൊണ്ട് പൊളയുന്ന സാദിഖിൻ്റെ ഭാര്യ, ആ ഭാര്യയെയും കൂട്ടി സാദിഖ് റോഡിലൂടെ പതുക്കെ നടന്ന് നീങ്ങുന്നു. അങ്ങനെ ഭാര്യ പറയുന്നു, സാദിഖ് ഇനി എനിക്ക് നടക്കാൻ സാധിക്കില്ല, എൻ്റെ ഫ്ലൂയിഡൊക്കെ പോയി തുടങ്ങി, ഇപ്പോൾ ഞാൻ പ്രസവിക്കും. ഇത് കേട്ട സാദിഖ് ഭാര്യയെ തൻ്റെ ചുമലിൽ കയറ്റി അടുത്തുള്ള പുല്ലിൽ കൊണ്ടിടുന്നു. എന്നിട്ട് പ്രസവത്തിന് സാദിഖിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ റോട്ടിൽ വെച്ച് സാദിഖ് ഭാര്യയെ ശുശ്രൂഷിക്കുന്നു. ഭീകര സീനുകളാണതൊക്കെ. ഏതൊരു മനുഷ്യനും മനസ്സിനെ മരവിച്ചു പോകുന്ന രീതിയിലുള്ള രംഗങ്ങളാണതൊക്കെ. അത്രയും മികവോടുകൂടിയാണ് സംവിധായകൻ പകർത്തിയിട്ടുള്ളത്. അതിനുശേഷം കാണിക്കുന്ന ഷോട്ട് ശരിക്കും മനസ്സിനെ മരവിച്ചു കളയുന്ന രീതിയിലുള്ള ഷോട്ടാണ്. സാദിഖിൻ്റെ ഭാര്യ മരിച്ചിരിക്കുന്നു. പിന്നെ പുലർച്ചെ പിന്നീട് നേരം വെളുത്തിട്ടാണ് കാണിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഭാര്യ, സാദിഖിൻ്റെ കയ്യിൽ ഒരു ആൺകുട്ടി, പ്രസവം കഴിഞ്ഞ കുട്ടിയെ പിടിച്ചിരിക്കുന്ന സാദിഖിൻ്റെ ഷോട്ടൊക്കെ ഉണ്ട്. ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഷോട്ടുകളാണതൊക്കെ. ഈ സമയത്ത് തന്നെ പട്ടാള വണ്ടി വന്ന് എന്താണ് വേണ്ട, അവർക്ക് വേണ്ട ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. തുർക്കിയിൽ പട്ടാള അട്ടിമറി നടന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സാദിഖ് ആകട്ടെ ഒരു ഇടതുപക്ഷ അനുഭാവിയുമായിരുന്നു, ഒരു ജനാധിപത്യ വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടാള അട്ടിമറി ഉണ്ടായതുമൂലം സാദിഖിന് 3 വർഷം ജയിലിൽ കഴിയേണ്ടി വരുന്നു. ജയിൽവാസത്തിനിടയിൽ ക്രൂരമായ മർദ്ദനമാണ് സാദിഖിന് ഏൽക്കേണ്ടി വരുന്നത്. അതുമൂലം സാദിഖ് വലിയൊരു രോഗിയായി മാറുന്നു. ഏത് നിമിഷവും മരിച്ചു പോകാമെന്നുള്ള അവസ്ഥയിലാണ് സാദിഖ്. അതിനുശേഷം സാദിഖ് തന്നെ മകൻ്റെ അടുത്തേക്ക് വരുന്നു. മകനിപ്പോൾ ഏകദേശം ഒരു 5 വയസ്സായിട്ടുണ്ട്. ഡെന്നിസ് എന്നാണ് അവൻ്റെ പേര്. വളരെ മിടുക്കനാണ്. കഥാബുക്കുകളൊക്കെ വായിച്ച് ആ ഒരു കഥാലോകത്തിലാണ് ഡെന്നിസ് എപ്പോഴും. അങ്ങനെ തുർക്കിയിലെ ഇന്നത്തെ പട്ടാള ഭരണത്തിൽ സാദിഖിന് അവിടെ ജീവിക്കുക അസാധ്യമാണ്. ഏത് നിമിഷവും താൻ മരിച്ചു പോകുമെന്ന് മനസ്സിലാകുന്ന സാദിഖ് തൻ്റെ സ്വദേശമായ ഏഗൻ കോസ്റ്റിൽ തൻ്റെ ഉപ്പയെയും ഉമ്മയെയും അന്വേഷിച്ച് പോകുന്നു. തൻ്റെ ഏകമകനെ അവരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാദിഖ് സ്വദേശത്തേക്ക് തിരിച്ചു പോകുന്നത്.
15 വർഷം മുമ്പ് നാടുവിട്ടുപോയ തൻ്റെ മകൻ തിരിച്ചെത്തിയ സന്തോഷത്തിൽ സാദിഖിൻ്റെ ഉമ്മയും അനുജനും ആൻറ്റിയുമൊക്കെ വലിയ സന്തോഷത്തിലാണ്. വലിയ സ്വീകരണമാണ് സാദിഖിനും ഡെന്നീസിനും അവിടെ ലഭിക്കുന്നത്. പക്ഷേ സാദിഖിൻ്റെ ഉപ്പ സാദിഖിൻ്റെ മുഖത്തേക്ക് നോക്കുകയോ സംസാരിക്കുക പോലോ ചെയ്യുന്നില്ല. അതിന് കാരണമുണ്ട്. സാദിഖിനെ ഇസ്താംബൂളിലേക്ക് ഉപ്പ ഹുസൈൻ യാത്രയാക്കുന്നത് അഗ്രികൾച്ചർ പഠിച്ച് തിരിച്ചു വന്ന് വലിയ തോട്ടവും മറ്റുമൊക്കെ ഉള്ള കുടുംബമാണ്. ആ തോട്ടമൊക്കെ നോക്കി കൃഷിയൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മകനെ ഇസ്താംബൂളിലേക്ക് അയക്കുന്നത്. പക്ഷേ സാദിഖാകട്ടെ തുർക്കിയിലെത്തി വിപ്ലവം തലക്കി പിടിച്ച് ജേർണലിസം പഠിച്ച് പത്രപ്രവർത്തകനാകുകയാണ് ഉണ്ടായത്. ഇതിൽ അരിശം പൂണ്ടാണ് ഉപ്പ മകനുമായി തെറ്റുന്നതും. അങ്ങനെ ഉപ്പയുമായി തല്ലുകൂടി മകൻ സാദിഖ് ഇസ്താംബൂളിലേക്ക് യാത്രയാകുന്നതും. അങ്ങനെ സാദിഖും മകൻ ഡെന്നീസും സാദിഖിൻ്റെ വീട്ടിലെത്തി. ഉപ്പ യാതൊരുവിധ മൈൻഡുമില്ല. സാദിഖിന് അതിൽ വലിയ വിഷമമുണ്ട്. സാദിഖിൻ്റെ മകൻ ഡെന്നീസിനോടും ഉപ്പ ഹുസൈൻ ആദ്യമൊക്കെ വലിയ ദേഷ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. പക്ഷേ സാദിഖിൻ്റെ ഉമ്മയും ആൻറ്റിയും പിന്നെ സാദിഖിൻ്റെ അനിയൻ സലീമൊക്കെ ഗംഭീര പ്രകടനങ്ങളാണ് എല്ലാ രംഗങ്ങളിലും. പ്രത്യേകിച്ച് ആ ഫാമിലി മെമ്പേഴ്സ് പരസ്പരം പുലർത്തുന്ന ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ സത്യത്തിൽ നമുക്ക് ആഗ്രഹിച്ചു പോകും. ഈ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറൊക്കെ ആയിരുന്നെങ്കിൽ എന്ന്. അത്രയും സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുടുംബമാണ് സാദിഖിൻ്റേത്. അവർ പരസ്പരം കുടുംബാംഗങ്ങൾ തമ്മിൽ എന്ത് മനോഹരമായിട്ടാണെന്നറിയോ ആ സ്നേഹം വാരി വിതറുന്നത്. ശരിക്കും കൊതിയായിപ്പോകും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ദിവസം കൊച്ചു ഡെന്നീസ് തൻ്റെ വല്യപ്പ ഹുസൈൻ കുതിരയെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. അന്നാണ് ഹുസൈൻ വല്യപ്പ ഡെന്നീസ് എന്ന കൊച്ചുമകനോട് ആദ്യമായി സംസാരിക്കുന്നത്. അന്നു മുതൽ അവർ തമ്മിൽ വലിയ കൂട്ടാണ്. വളരെ രസകരമായ സീനുകളാണതൊക്കെ. പിന്നെ ഡെന്നീസിന് എന്താണ് ഇഷ്ടമെന്നൊക്കെ മനസ്സിലാക്കി കഥാബുക്കാണ് തനിക്കിഷ്ടമെന്നും അതുപ്രകാരം വല്യപ്പ ഹുസൈൻ ടൗണിൽ പോകുമ്പോൾ കൊച്ചുമകന് വേണ്ടി കഥാബുക്കൊക്കെ വാങ്ങി വരുന്നു. പിന്നീട് ഹുസൈന് തൻ്റെ കൊച്ചുമകനെ വലിയ സ്നേഹമായി. പക്ഷേ ഇതുവരെ സാദിഖും ഉപ്പ ഹുസൈനും പരസ്പരം സംസാരിച്ചിട്ടില്ല. സാദിഖിന് അതിൽ വലിയ വിഷമമുണ്ട്. ഇതിനിടയിൽ സാദിഖിൻ്റെ ഉമ്മ ഡെന്നീസിനെയും സാദിഖിനെയും അനുജനെയും ഫാമിലിയൊക്കെ കൊണ്ട് അവരുടെ വലിയ തോട്ടത്തിലേക്ക് ട്രാക്ടർ ഓടിച്ചു പോകുന്നതും കൊച്ചുകാലത്തെ കഥകളൊക്കെ പറഞ്ഞ് ഡെന്നീസിനെ സന്തോഷിപ്പിക്കുന്നതൊക്കെ വളരെ ടച്ചിങ്ങായ രസകരമായ സീനുകളാണതൊക്കെ. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ സാദിഖ് അനുജൻ സലീമിനോടുകൂടി തൻ്റെ പഴയകാല സുഹൃത്തുക്കളെ കാണാൻ പോകുന്നതും അതുപോലെ തന്നെ സാദിഖിൻ്റെ പഴയകാല കാമുകി ബിർഗുലിനെ കാണാൻ പോകുന്നതൊക്കെ വളരെ മനോഹരമായ രംഗങ്ങളാണ്. ഒരു ദിവസം കൊച്ചു ഡെന്നീസ് ആ വീടിന് സമീപത്തുള്ള ഒരു മുറി അടഞ്ഞു കിടക്കുന്നുണ്ട്. ആ മുറിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ആ മുറിയിലേക്ക് ഹുസൈൻ വല്യപ്പ ഒരു ദിവസം കയറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപ്രകാരമാണ് അവൻ അങ്ങോട്ട് കയറാൻ നോക്കുന്നത്. പക്ഷേ വല്യപ്പ അവനെ ചീത്ത് പറയും. അങ്ങോട്ട് കയറാൻ നോക്കിയാൽ നിന്നെ ചെകുത്താൻ പിടിക്കും, അതിനുള്ളിൽ ചെകുത്താനാണ്, അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞ് ഡെന്നീസിനെ വല്യപ്പ പേടിപ്പിക്കുന്നു. ഒരു ദിവസം സാദിഖ് ഉമ്മാനോട് പറയുന്നു, ഉമ്മ ഇവിടെയുള്ള എല്ലാവരെയും വിളിച്ച് ഉമ്മ ഒന്ന് വീട്ടിൽ നിന്ന് പോകണം, എനിക്ക് ഉപ്പയോട് എന്തായാലും സംസാരിക്കണമെന്ന്. അങ്ങനെ ഉമ്മ രാത്രി തന്നെ ട്രാക്ടർ ഓടിച്ച് വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് പോകുന്നു. സാദിഖും ഉപ്പയും ഒറ്റയ്ക്കാകുന്നു. അന്ന് രാത്രിയാണ് സാദിഖ് ഉപ്പയോട് സംസാരിക്കുന്നത്. അവിടെ തമ്മിലുള്ള സംസാരം അവസാനിക്കുന്നതോടു കൂടിയാണ് സാദിഖ് തലചുറ്റി വീഴുന്നത്. സാദിഖ് വീണതിന് ശേഷമുള്ള ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഗംഭീര ഷോട്ടാണതൊക്കെ, കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. അപ്പോഴാണ് സാദിഖിൻ്റെ കുടുംബം അറിയുന്നത് സാദിഖ് വലിയൊരു രോഗിയാണെന്ന്, ഏത് നിമിഷവും മരിച്ചു പോകുമെന്നുള്ള സത്യം. ഈ രംഗങ്ങളിലൊക്കെ സാദിഖിൻ്റെയും സാദിഖിൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രകടനം ഗംഭീര പ്രകടനമാണ്. എല്ലാവരും വലിയ വിഷമത്തിലാണ്. പക്ഷേ കുട്ടിയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ്റെ മുമ്പിൽ ചിരിച്ച് കാണിക്കുന്നതൊക്കെ വളരെ രസകരമായാണ് എല്ലാവരും അഭിനയിച്ചിട്ടുള്ളത് രംഗങ്ങളിലൊക്കെ. പിന്നീട് ആശുപത്രിയിൽ കിടക്കുന്ന സാദിഖിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സാദിഖിൻ്റെ പഴയ കാമുകി ബിർഗുലിനെ ഉപ്പ വിളിച്ചു കൊണ്ടുവരുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഒന്നും പറയാനില്ല. ആ സീനുകളൊക്കെ അതുപോലെ അത്രയും കിടിലനായ രംഗങ്ങളാണതൊക്കെ. മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന വ്യക്തിക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷം നൽകുന്നതിന് വേണ്ടി ആ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് അറിയുക തന്നെ വേണം. സാദിഖിൻ്റെ അനിയൻ സലീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഒരു എക്സെൻട്രിക്കായ ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. എന്ത് രസമായിട്ടാണെന്ന് അറിയുക അദ്ദേഹം ആ വേഷമൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സാദിഖ് വയ്യാതെ കിടക്കുമ്പോൾ ആ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്ന രംഗമൊക്കെ കിഡിലൻ സീനുകളാണ്. അങ്ങനെ കൊച്ചു ഡെന്നീസിനെ
ഉപ്പയെയും ഉമ്മയെയും ഏൽപ്പിച്ച് സാദിഖ് ഈ ലോകത്തോട് വിടവാങ്ങിയിരിക്കുന്നു. സാദിഖ് മരിച്ചതിന് ശേഷമുള്ള സീനുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഊഹ്, ശരിക്കും മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്ന രംഗങ്ങളൊക്കെയാണ്. അത്ര മനോഹരമായിട്ടാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ശരിക്കും ഞാനൊക്കെ സിനിമ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് നമ്മളറിയാതെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സാദിഖ് മരിച്ചതിന് ശേഷമുള്ള ഓരോ ഷോട്ടുകളൊക്കെ ഗംഭീരം, എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു രംഗങ്ങളും ആ സിനിമയുമൊക്കെയാണ് മൈ ഫാദർ ആൻഡ് മൈ സൺ. സാദിഖ് മരിച്ചതിന് ശേഷം സാദിഖിൻ്റെ മകൻ ഡെന്നീസിനെ വെല്ലിപ്പ ഹുസൈൻ വെള്ളത്തിൽ ഒരു കടലിൽ നിന്നിട്ട് പയ്യനെ ആ വെള്ളത്തിൽ മുക്കി കുളിപ്പിക്കുന്ന ഒരു സീനൊക്കെയുണ്ട്. ശരിക്കും വിഷമമായി പോകും നമുക്ക് ആ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നീട് ഡെന്നീസിനെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ദിവസമാണ് ഡെന്നീസിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവൻ സ്കൂളിൽ പോകാൻ തയ്യാറാകുന്നില്ല. അവൻ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഓടിപ്പോകുന്നു. എനിക്ക് ഉപ്പയെ കാണണം, എനിക്ക് അതിന് പപ്പയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. വല്ലിപ്പയും അവൻ്റെ വല്യമ്മയൊക്കെ വലിയ വിഷമത്തിലായി. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഒരു ധർമ്മസങ്കടത്തിലായി അവർ. പക്ഷേ വല്ലിപ്പ പറയുന്നു, ഞാൻ നിൻ്റെ ഉപ്പയെ കാണിച്ചു തന്നാൽ നീ സ്കൂളിൽ പോകുമോ? ആ, പോകാം എന്ന് പറയും. അങ്ങനെ ആ മകനെയും കൂട്ടി വല്ലിപ്പ ഉപ്പയെ കാണിച്ചു കൊടുക്കുന്നു. മറ്റൊന്നുമല്ല, കുഞ്ഞു ഡെന്നീസ് ഒരു റൂമിലെ ഒരു മുറിയിലേക്ക് കയറാൻ നോക്കുമ്പോൾ വല്ലിപ്പ പണ്ട് ചീത്ത പറഞ്ഞിരുന്നു. ആ മുറിയിൽ കയറി ആ മുറിയുടെ മുകളിൽ പോയപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ചെറിയൊരു പ്രൊജക്ടറും മറ്റും വല്ലിപ്പ തയ്യാറാക്കി വച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, മകൻ സാദിഖിൻ്റെയും ഭാര്യയുടെയും രണ്ടാമത്തെ മകൻ സലീമിൻ്റെയും ഒക്കെ ചെറുപ്പകാലം, അതൊക്കെ വല്ലിപ്പ ഹുസൈൻ ഒരു വീഡിയോയിലാക്കി വച്ചിരുന്നു. അതൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാറുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തൻ്റെ ഉപ്പ സാദിഖിൻ്റെ ചെറുപ്പകാലം കണ്ട് ഡെന്നീസ് പപ്പ എന്ന് വിളിക്കുന്ന സീനൊക്കെ ഉണ്ട്. ആ വിളി കേൾക്കുമ്പോൾ വീട്ടുകാരുടെയൊക്കെ മുഖഭാവങ്ങൾ, വികാരങ്ങൾ, സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നു പോകുന്ന സീനുകളാണതൊക്കെ. അത്രയും വിഷമത്തോടു കൂടിയാണ് അതൊക്കെ കണ്ടത്. കരയുകയായിരുന്നു ഞാനൊക്കെ ശരിക്കും ആ രംഗങ്ങളിലൊക്കെ. അങ്ങനെ കുഞ്ഞു ഡെന്നീസ് തൻ്റെ വല്യപ്പയുടെ വീഡിയോ ക്യാമറയും എടുത്ത് ഒരു ദിവസം രാവിലെ ആരും കാണാതെ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. അവനവിടെ ആരെയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മറ്റാരുമല്ല. അവൻ്റെ പ്രിയ ഉപ്പ സാദിഖ് അവിടെ വന്ന പോലെ അവൻ അനുഭവപ്പെടുന്നു. അവനെ ഉപദേശിക്കുന്നുണ്ട്, നീ വല്യപ്പയും വല്യമ്മയും പറഞ്ഞ് അനുസരിക്കണം, നല്ല കുട്ടിയാകണം എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഉപ്പ സാദിഖ് അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന പോലെ അവൻ അനുഭവപ്പെടുന്നു. ഇതോടുകൂടിയാണ് ഈ മൈ ഫാദർ ആൻഡ് മൈ സൺ എന്ന മനോഹരമായ ചിത്രം അവസാനിക്കുന്നത്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ കഥാപാത്രങ്ങളും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ലോകത്തിലെ ഓരോ അഭിനേതാക്കൾക്കും ഒരുപക്ഷെ ഇവരോട് മത്സരിച്ച് അഭിനയിക്കാൻ സാധിക്കില്ല. ആ രീതിയിലുള്ള പെർഫോമൻസാണ് ഓരോ കഥാപാത്രങ്ങളും. ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ചിത്രമാണ് മൈ ഫാദർ ആൻഡ് മൈ സൺ. പിന്നെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീര സ്കോറാണ്. മനസ്സിലൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നും BGM കേട്ടാൽ. അതുപോലെ തന്നെ സംവിധാനവും ഫോട്ടോഗ്രാഫിയും എല്ലാം തന്നെ വളരെ മികച്ച് നിൽക്കുന്നൊരു ചിത്രമാണ് മൈ ഫാദർ ആൻഡ് മൈ സൺ. നിങ്ങൾ തീർച്ചയായും മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഈ ചിത്രം കാണണം. അത്ര മനോഹരമായ ചിത്രമാണ്. ഫാമിലിയായി എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ ചിത്രമാണ് മൈ ഫാദർ ആൻഡ് മൈ സൺ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.